നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം പുലിയിറങ്ങിയെന്ന് പ്രചാരണം വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തി ഒരേ ദിവസം മൂന്ന് സ്ഥലത്ത് പുലിയെ കണ്ടെന്ന് പ്രചരിച്ചതോടെ ആളുകൾ പരിഭ്രാന്തിയിലായ ചെറുപോയികയിൽ ഇന്നലെ വനംവകുപ്പ് അധികൃതർ വീണ്ടും എത്തി വിശദമായ പരിശോധന നടത്തി കാടുമൂടിയ ഭാഗങ്ങളിലും പ്രദേശത്തെ ആൾപ്പാർപ്പില്ലാത്ത വീടുകളിലും പുലി ചാടി മറഞ്ഞതായി പറഞ്ഞ സ്ഥലങ്ങളിലും കാര്യമായ പരിശോധന നടത്തിയെങ്കിലും പുലിയിറങ്ങിയെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി കാട്ടുപൂച്ചയെപ്പോലുള്ള ഏതെങ്കിലും ജീവിയായിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു പുന്നലം വനംവകുപ്പ് ഓഫീസിൽ നിന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ഗിരിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ എ മുരളി ജെയ്സൺ ചാക്കോ ബി എഫ് ഒ കെ എസ് സൗമ്യ പ്രത്യുഷ് മുരളി വാച്ചർമാരായ ഉണ്ണികൃഷ്ണപിള്ള ആർ രാജൻ എന്നിവരടങ്ങിയ സംഘം ഇന്നലെ രാവിലെ പത്തോടെയാണ് സ്ഥലത്തെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലിയെ കണ്ടു എന്ന് പറഞ്ഞ മേച്ചിറ വരമ്പിന് വടക്കുവശത്തെ വീട്ടുകാരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം പിന്നീട് പ്രദേശത്തിന് പല ഭാഗങ്ങളിലും രണ്ടു മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളോ മറ്റ് ലക്ഷണങ്ങളോ കണ്ടെത്താനായില്ല ദൂരക്കാഴ്ചയിൽ പുലിയോട് സാമ്യം തോന്നുന്ന കാട്ടുപൂച്ചയുടെ ചിത്രം നാട്ടുകാരെ കാണിച്ചപ്പോൾ കണ്ടത് കാട്ടുപൂച്ചയാണോ എന്ന സംശയവും ഉടലെടുത്തു രാത്രി കാലങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും പറഞ്ഞാണ് സംഘം മടങ്ങിയത് വെള്ളിയാഴ്ച രാവിലെയാണ് ചെറുപൈകയിലെ പഴയ കരിമ്പിൻ തോട്ടത്തിന്റെ ഭാഗത്തും കാരായിക്കോട് ഭാഗത്തും പുലിയെ കണ്ടതായി പ്രചരിച്ചത് പക്ഷേ പിന്നീട് രാത്രി ഏഴോടെ മേച്ചിറ തലവരമ്പിന് വടക്കു വശത്തെ വീട്ടിലുള്ളവർ പുലിയെ വ്യക്തമായി കണ്ടുവെന്ന വിവരം പുറത്തറിഞ്ഞതോടെയാണ് നാട് ഭീതിയിലായത് നായ്ക്കൾ കൂട്ടമായി കുറയ്ക്കുന്നത് കണ്ട് ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ പുലിയെ പോലെ തോന്നുന്ന ജീവി ചാടി മറയുന്നതാണത്രേ കണ്ടത് ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ യുവാക്കൾ രാത്രിയിൽ തന്നെ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ ഇന്നലെ ചെറുപൈകയിൽ കണ്ട പുലി എന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതും ആശങ്കയ്ക്കിടെയായി പക്ഷേ അത് സത്യമല്ലത് പിന്നീട് മനസ്സിലാക്കിയതോടെ ആശങ്ക ഒഴിഞ്ഞു ഇത്തരം വ്യാജ വ്യാജപ്രചാരണം നടത്തുന്നവര്ക്കെതിരെ കര്ശന നടപടിയുണ്ടാകുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ഗിരി അറിയിച്ചു